മധു കൂടുതൽ പ്രശസ്തിയിലോട്ട് വന്നത് ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു. വി ഡി രാജപ്പൻ്റെ അനുകരണമാണ് എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? തീർച്ചയായിട്ടും രാജപ്പൻ സാറാണ് ഒരു പുനർജീവൻ നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിമിക്രി കുറേ വർഷങ്ങൾ എനിക്ക് സ്വന്തം ട്രൂപ്പുണ്ട്. ഞാനും അനുജൻ മനോജ് പുന്നപ്രയും കൂടെ ചേർന്ന് തുടങ്ങിയ ട്രൂപ്പാണ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ. ആ സ്റ്റേജ് ഇന്ത്യ കുറേ വർഷങ്ങൾ കളിച്ചു. ഇടയ്ക്ക് ഈ കോമഡി സ്റ്റേജ് ഷോകൾക്ക് ഒരു ചെറിയൊരു വേദികൾ കുറഞ്ഞ സമയം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ഇന്നിരിപ്പ്, കാരണം ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, സ്റ്റേജ് അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയടാ, നീ വി ഡി രാജപ്പൻ സാറിൻ്റെ കഥയെടുക്ക്. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലെടുത്ത് ചെരുതേ നാട്ടാരേ എല്ലു വലി ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തു ചെരുതേ നാട്ടാരേ തബലകൾ കിഴിയും ഹാർമോണി തകരും തബലകൾ കിഴിയും ഹാർമോണി തകരും അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുതേ കല്ലെടുത്തു ചെരുതേ നാട്ടാരേ എല്ലു വലി ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തു ചെരുതേ നാട്ടാരേ അപ്പക്കിടവഴി കമുകിൻ ഇടവഴി ഓടുമേ ഞാൻ ചാടുമേ ഒറ്റ കുതിപ്പിന് വേണികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ ആ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ കഥകളി പല വഴി കുമളിയിൽ അതുവ സകലതും പറയുമേ സൂര്യനും നെല്ലിയുമേ എന്റെ കഥയെ പുതിയ കഥയെ ആവി കൊണ്ട് പോഞ്ഞിരിക്കുന്ന നാട്ടുകാരി കല്ലെടുത്തു ചെരുതേ നാട്ടാരേ എല്ലുവലി ചൂരരുതേ നാട്ടാരേ കയ്യോ കല്ലെടുത്തു ചെരുതേ നാട്ടാരേ. ഇങ്ങനെ ഞാനിത് സാധാരണ ഈ മിമിക്രി നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ഇങ്ങനെ താരങ്ങളെയൊക്കെ ഒരാൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ജുബയും ആ ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് വി ഡി രാജപ്പൻ സാറിൻ്റെ കഥയിലൊരു പാട്ട് പാടും. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനിങ്ങനെ ഇത് കാണുമ്പം പറയും, നീ കഥാപ്രസംഗം കൊണ്ടുവന്നാൽ ഒരു വി രാജപ്പൻ സാറിനെ പോയി ഒന്ന് കാണും. അങ്ങനെ ഞാൻ രാജപ്പൻ സാറിന് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് സാർ വരും. എങ്കിലും അദ്ദേഹത്തിൻ്റെ കഥയെടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഒന്ന് അനുവാദം മേടിക്കുക എന്നുള്ളത് ഒരു കടമയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് പേരൂരുള്ള വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, സാറേ ചികയുന്ന സുന്ദരി കഥ എനിക്കൊന്ന് അവതരിപ്പിക്കണം. അദ്ദേഹം വയ്യാതിരിക്കുന്ന സമയം ഞാൻ ദക്ഷിണയായിട്ടാണ് പോയത്. ദക്ഷിണ വെച്ചു, കാലത്തൊട്ട് അനുഗ്രഹം മേടിച്ചു. അങ്ങനെയാണ് ചികയുന്ന സുന്ദരി വേദിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിനൊരു രസമുണ്ട്, കാരണം വി ഡി രാജപ്പൻ സാറിനെ പോലെ വലിയൊരു മഹാപ്രതിഭ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപ്രസംഗം. കാരണം അതൊരു ക്ലാസിക് ആണ്, പാരഡിയിലെ ക്ലാസിക്കാണ് ആണല്ലോ വി ഡി രാജപ്പൻ സാറ്. ഞാനിത് പാലയിൽ രാജപ്പൻ സാറിൻ്റെ ആരാധകരാണ് ഈ കഥ ബുക്ക് ചെയ്യുന്നത്. സത്യം പറയാം സാറ്, ഇപ്പോഴാണ് ഒരുപക്ഷെ പാലയിലുള്ള പ്രേക്ഷകർ അറിയുന്നത്, ചികയുന്ന സുന്ദരി എന്ന പേര് കൊടുത്തപ്പോൾ തന്നെ ബുക്കിംഗ് തുടങ്ങി. പക്ഷേ കഥ പഠിക്കാതാണ് പേര് കൊടുത്തു. അപ്പോൾ പാലയിൽ പരിപാടി ബുക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ ദിവസവും എഴുതി 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 പഠിക്കുക. എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹൃദയസ്ഥമാകും. എന്തായാലും കൊള്ളാം, 2 മണിക്കൂറന്ന് കഥ അവതരിപ്പിക്കുന്നു. കഥ തുടങ്ങി, കഥ തീരുന്നത് ഇങ്ങനെയാണ്. ഇന്നും ആ പൂവൻകുന്നിൻ്റെ മുകളിൽ കൂടി പലരും നടന്നു പോകാറില്ല. കാരണം പലരും കേൾക്കാറുണ്ട് ഒരു പെടക്കോഴിയുടെ ശബ്ദം എന്ന് പറഞ്ഞ കഥ തീരുമ്പോൾ, നമ്മൾ സിനിമയിലൊക്കെ കൃത്രിമമായിട്ട് എഡിറ്റ് ചെയ്യുന്ന കയ്യടിയൊക്കെ നമ്മൾ ഷോട്ടിന് വേണ്ടി സെറ്റ് ചെയ്യും. പക്ഷേ അത്രയും ജനം ആ ഓഡിറ്റോറിയത്തിൽ എണീറ്റ് കയ്യടിച്ച സമയത്താണ് ഇത് ഏറ്റവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കണ്ണിക്കൂടെ തീ പറക്കുന്നു. അത് അത്ര ഫസ്റ്റ് ഷോയിൽ അത്ര ഉൾക്കൊണ്ടല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്, ടെൻഷനില്ല. പിന്നീട് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തുള്ള ഒറ്റമിക്ക സ്ഥലങ്ങളിലും എനിക്ക് ഈ കഥ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിലൊരു പുതിയ ജീവൻ എനിക്ക് ഉണ്ടാക്കി തന്നത് വീടി രാജ്യം. മാത്രമല്ല ഇപ്പൊ പാടിയതുണ്ടല്ലോ, മനോഹരമായിട്ട് പാടി. ഞാൻ ഇനിയും പറയുന്നു, തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പം മാറും. ഈ എന്താണ് മഹാമാരികളൊക്കെ മാറും. മാറിക്കഴിയുമ്പോൾ ഈ കഥയുമായിട്ട് ചികയുന്ന സുന്ദരി ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും കേട്ടതാണ്. സത്യം സാറേ, സാറ് പറഞ്ഞ എത്രയോ സത്യ കാര്യം. നമ്മൾക്കൊരു പാരഡി എഴുതിക്കുമ്പോൾ അദ്ദേഹം എഴുതി കഴിയുമ്പോൾ അതിലൊരു വരിയോ ഒരു കുത്തോ കോമയോ മോനോ പോലെ ഒന്നും മുഴച്ചു നിൽക്കത്തില്ല. അല്ല, അത് എന്തൊരു മനോഹരമാണ്. കാരണം അദ്ദേഹത്തിന്റെ ചില വരികളുണ്ട്, അത് അമ്പലപ്പുഴ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്പലപ്പുഴയും പുന്നപ്ര ആയതുകൊണ്ട്
അമ്പലപ്പുഴയിൽ ഞാൻ തണുക്കാൻ കിടന്നപ്പോൾ അവിടുത്തെ ടാക്സികൾ കളിയാക്കി ഓണടിച്ചവരെ ബോണറ്റിൽ ഇടിച്ചിട്ട് നമ്പർ പ്ലേറ്റിൽ നോക്കി കളിയാക്കി. ഒന്നുമില്ല, നമുക്കൊരു ഒരു 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 രൂപം നമുക്ക് കിട്ടിയില്ലേ? അത് പിന്നെ വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ. അതുപോലെ സാർ, അതുപോലെ തന്നെ ഈ സാർ എപ്പോഴും പാടുന്നൊരു പാട്ട്, കാരണം അത് പല സ്ഥലങ്ങളിലും ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് ചോദിക്കും ഇതിൻ്റെ ഒറിജിനൽ പാട്ട് ഏതാന്ന്. കാരണം ഒറിജിനൽ മറന്നു വന്നു. മറന്നു തീകയുമോ കരളേ ഇനി നീ നാട്ടിൽ ഏകാഗിനിയായി തീകയുമോ തീകയുമോ കരളേ ഇനി നീ നാട്ടിൽ ചികയുമോ എനിക്കെന്റെ കാലും വയ്യ ചികയുന്ന വിരലും വയ്യ ഉടലിന്റെ വെയിറ്റും താങ്ങി നിവർന്നൊന്നു നിൽക്കാൻ വയ്യ വയറിന്റെ വിശപ്പു നീ ഇകഞ്ഞു മാറ്റൂ ചികയുമോ. ഇതിന്റെ ഒറിജിനൽ ഞാൻ രണ്ടു വർഷം കഥ അവതരിപ്പിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ്. അല്ലേ, നമ്മൾ ഒരു മാസം പാടി കഴിഞ്ഞാൽ ഒറിജിനൽ മാറിപ്പോ മറന്നു കേളീ.